അപ്പൊ മുഹറം എന്നതൊരു ശകുനമല്ല, അതൊരു പവിത്രമുള്ള മാസമാണ്. നമ്മൾ നന്മ ചെയ്യേണ്ട മാസമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മാസമാണ്. മുഹറം 9ഉം 10ഉം വ്രതമുള്ള മാസമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പുണ്യമുള്ള പവിത്രതയുള്ള ഒരു മാസമാണ് ഈ മാസം. എന്നാൽ ആ മുഹറമിലെ ദിവസങ്ങൾ ശകുനത്തിന്റെ ദിവസങ്ങളായി പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അതിലൊരു കാരണം ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു വിശ്വാസമാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. ഖുലഫാഉർ റാഷിദീങ്ങളെയൊക്കെ ഒരുപോലെയാണ് നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകനല്ല പ്രവാചകനായിരുന്നു ആകേണ്ടിയിരുന്നത്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവായിരുന്നു എന്നൊക്കെ ഉള്ള പോരിശകൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ ചാർത്തുന്ന ആളുകളാണ് ഷിയാക്കൾ. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61ൽ കർബലയിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു. അത് മുഹറം 10ന് ആയിരുന്നു. അതുകൊണ്ട് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 എന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിൽ മുസ്ലിം ലോകം സങ്കടപ്പെടുന്നുണ്ട്, മുസ്ലിം ലോകം സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടത് മുഹറം 10ന്. അതുകൊണ്ട് ഷിയാക്കൾക്ക് മുഹറം 10 എന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് വന്നതാകാം ഈ മുഹറമിന്റെ 10ഉം മുഹറം ദിവസങ്ങളും ഒക്കെ. അവരിൽ നിന്ന് വന്നതാകാം എന്നതല്ല, അവരിൽ നിന്ന് വന്നതാണ് ഈ മുഹറം 10ന്റെ ദിവസം എന്നത് ശകുനമാണ് എന്ന്. അതുകൊണ്ടാണ് ആളുകള് ഒരു വിവാഹം തീരുമാനിക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കുമല്ലോ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ കലണ്ടർ ഇങ്ങനെ പിടിക്കുമ്പോ ഒന്നും അറിയാത്തവർ കൂടി മതത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് മുഹറം 10 കഴിഞ്ഞോട്ടെ, എന്താ അത് പാരമ്പര്യമായി ഇങ്ങനെ വല്യപ്പ പറഞ്ഞു, വാപ്പം പറഞ്ഞു, ഇപ്പൊ മകൻ പറയാണ്, നീയാൾക്ക് മകൻ ഉണ്ടായാൽ ആ മകവും പറയും, ഇങ്ങനെ പാരമ്പര്യമായി പറഞ്ഞു പോരാണ്. എന്താന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല. വീടുകാരിലോ ഒന്നല്ലേ, ഒന്നും ഉണ്ടായിട്ടുമല്ല. മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നല്ല പറയണ്ടേ. മുഹറം എന്നുള്ളത് ഒരു പവിത്രതയുള്ള മാസമാണല്ലോ, പവിത്രതയുള്ള ദിവസമാണല്ലോ. അപ്പൊ അന്നെ കയറണമെന്നില്ല, പക്ഷേ ആ ദിവസം വെച്ചത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം അപ്പോഴെന്തായി, ശരിയല്ലാത്ത ദിവസമായി. ദിവസങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്, എല്ലാ ദിവസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ്. ആ ദിവസങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചത് ശകുനം എന്നത് നോക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ ദിവസങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത്, അതാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്, അള്ളാഹു രാപ്പകല് പകലുകളെ മാറ്റി മാറ്റി, ബഹുവല്ലദി ജഅല ലൈല വന്നഹാര, രാത്രിയെയും പകലിനെയും അള്ളാഹു സൃഷ്ടിച്ചത്, ബഹുവല്ലദി ജഅല ലൈല വന്നഹാര ഖിൽഫ, രാത്രിയും പകലും മാറി മാറി വരുന്നത് ലിമൻ അറാദ അൻ യദക്കറ, ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആലോചിക്കാനാണ്, ഔ അറാദ ശുക്ര, അള്ളാഹുവിങ്കിലേക്ക് നന്ദിയോടുകൂടി മടങ്ങാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഈ മാസത്തിന് മുഹറം മാസത്തിന് അങ്ങനെ ഒരു ശകുനമുണ്ട് എന്ന വിശ്വാസം ശരിയല്ല. അന്ധവിശ്വാസം വളരെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് കയറും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ യു പിയിൽ ഹദ്രാസിൽ 120ലധികം ആളുകൾ അവർ മരണപ്പെടാൻ ഒരാൾദൈവത്തെ കാണാൻ വേണ്ടി പോയതാണ്. ഈ ആൾദൈവം പുറത്തേക്ക് പോയ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിന്റെ ടയർ പോയ ഭാഗത്തെ മണ്ണ് വാരാൻ വേണ്ടി വമ്പൽ കൊണ്ട സമയത്താണ് കുറെ സാധുക്കൾ പടഞ്ഞു വീണ് മരിച്ചത്. എന്താ കാരണം? അന്ധവിശ്വാസം. എവിടെ നിന്നാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. ഖുർആനിന്റെ മലയാള പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ ഒരു വട്ടം വായിച്ചാൽ വിശ്വാസമാണ് മനസ്സിലേക്ക് കയറുക, അന്ധവിശ്വാസങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല, മറിച്ചോ അവരിങ്ങനെ പാരമ്പര്യമായി കേട്ട് ശീലിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ മാന്യമായി അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ